ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിനകത്ത് ഞാൻ കുറച്ച് വിത്തും കൂടെ മേടിക്കുന്നതിട്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് വിത്തല്ലാതെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഇന്ന് പാകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ പച്ചക്കറിയുടെ വിത്തെല്ലാം കവറിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമൊന്നും അറിയത്തില്ല അപ്പോൾ എനിക്ക് കുറച്ച് വിത്ത് കിട്ടിയപ്പോൾ ഞാനത് പാകാൻ പോയ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചീരേൻ്റെയും അതുപോലെ തന്നെ പാവലിൻ്റെയും വെണ്ടയ്ക്കാൻ്റെയും അതിൻ്റെയൊക്കെ അരി കുറച്ച് കൂടുതൽ രണ്ടും മൂന്നും പാക്കറ്റ് വീതം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുള്ള് വിത്ത് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് വിത്ത് വീതം ഞാനിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പയറിൻ്റെയും വെണ്ടയെ അതിൻ്റെ എല്ലാം വിത്ത് ഞാനൊരു തുണിക്കകത്തോട്ട് ഒരു കോട്ടൻ്റെ തുണിക്കകത്തോട്ട് ഒന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് ഈ വിത്തെല്ലാം കിട്ടി പാകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേന് എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് ഈ ഒരു ടിപ്സ് അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കുവാണ് കേട്ടോ അപ്പോൾ ഈ പയറിൻ്റെയും വെണ്ട അതുപോലുള്ള അരിയെല്ലാം ഞാനിത് ഇതുപോലൊരു കോട്ടൻ തുണിക്കകത്തോട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ ഇതുപോലൊന്ന് മുക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു 4 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമുക്കിത് പാകാവുന്നതാണ് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് വിത്ത് പാകുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു 3 ബോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലൊന്ന് റൗണ്ടിന് വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വിത്ത് ഇതിൽ പാകി കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിയുമ്പോൾ വിത്തെല്ലാം മുളച്ച് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ബോട്ടിലും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ബോട്ടിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എല്ലാ ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് ഊട്ടയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തീ വെച്ചൊന്ന് ഉരുക്കി കോമ്പസ് വെച്ച് ഞാൻ എല്ലാത്തിൻ്റെയും അടിഭാഗത്തായിട്ടൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മണ്ണ് അത് കൂട്ടുമായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള മണ്ണും പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടിയും കുറച്ച് വളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ കൃഷീൻ്റെ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പിന്നെ ഞാൻ പാകുന്ന രീതിയൊന്ന് ജസ്റ്റ് വ്ലോഗായിട്ട് എടുക്കുന്നതേ ഉള്ളൂ അതിനുശേഷം പിന്നെ ഞാൻ ഇതെല്ലാം മണ്ണെല്ലാം കൂടെ ബോട്ടിലിനകത്തോട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുന്നില്ല പകുതിക്കിട്ട് ഞാൻ നിറച്ച് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് വിത്ത് നമ്മൾ ഈ ബോട്ടിലിനകത്തോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് വിത്ത് മാത്രമേ നമ്മൾ ഇതിൽ ബോട്ടിലിനകത്ത് ആക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ സാധാ തറയിൽ പാകിക്കൊടുക്കുവാണ് അപ്പോൾ ഇതൊരു സൈസ് ചീരയാണ് കേട്ടോ പാലക് ചീര അങ്ങനെ എന്തോ മറ്റോ ആണ് പറയുന്നത് അപ്പോൾ അതൊക്കെ അതും ഞാൻ കുറച്ചായിട്ട് 2 ബോട്ടിലായിട്ടൊന്ന് പാകി കൊടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് കിളിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി നടാൻ വേണ്ടി അതിനുശേഷം പിന്നെ നമ്മൾ സാധാ ചീര ചുമപ്പ് ചീര നടാൻ വേണ്ടി നമ്മൾ തറയിൽ തന്നെയാണ് അത് നടുന്നത് അപ്പോൾ അവിടെ ഒന്ന് കിളച്ചൊന്ന് മണ്ണെല്ലാം വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ പകുതിക്കിട്ട് കുറച്ച് ചുള്ളിക്കമ്പ് ഇതെല്ലാം വെച്ചിട്ടൊന്ന് വേല് പോലെ ചെറിയ മുട്ടുവേല് പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ചീരയും വെണ്ടയ്ക്കായും ഒക്കെ പകുതിക്കിട്ട് പായിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു വേല് പോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീരയരിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മളവിടെ ഉറുമ്പ് വന്ന് അരി ഒക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാനവിടെ കുറച്ച് ഉറുമ്പ് പൊടിയൊക്കെ ഒന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മളവിടെ ചീര പാകിക്കൊടുക്കുന്നുണ്ട് ചീരയും അതുപോലെ പകുതിക്ക് വെണ്ടയും ഒന്ന് പാകിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം പാകിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇതര കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അതിനുശേഷം പിന്നെ ഇതുപോലെ ഒരു പൊട്ടിയ പാത്രത്തിനകത്തോട്ട് കുറച്ച് വളവും മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മല്ലിയുണ്ടായിരുന്നു മല്ലിയും കൂടി ഒന്ന് പാകിക്കൊടുക്കുന്നുണ്ട്
നാല് മണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പയറെല്ലാം കൂടി ഒന്നെടുത്ത് പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പയറൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇടുന്നത്. അതാകുമ്പോൾ നമ്മൾ വേലിയുടെ സൈഡിലൊക്കെ വെക്കുമ്പോഴത്തേക്കും അങ്ങോട്ടങ്ങ് പടർത്ത് കൊടുക്കാൻ ഭാഗത്തിനായിട്ട് ഞാൻ ഇതുപോലെ ഈ വേലിയുടെ സൈഡിലായിട്ട് ഈ ബോട്ടിലിനകത്താക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നട്ട വിത്തുകൾക്കും പിന്നെ നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ ഞാൻ വെള്ളമെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ പയറെല്ലാം ഞാൻ ഈ മതിലിൻ്റെയും വേലിയുടെയും സൈഡിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.